ഫസ്റ്റ് ടൈമിൽ എൻ്റെ ആദ്യമായിട്ട് എൻ്റെ ഒരു സിനിമ ഹിറ്റാകുന്നതുകൊണ്ട് തന്നെ ഞാനത് പോയി ആരും അറിയാതെ ഞാൻ ഒറ്റയ്ക്ക് പോയി തിയേറ്ററിൽ പോയിരുന്ന് എക്സ്പീരിയൻസ് ചെയ്തു. ആരും അറിയാതെ ഞാൻ സ്വന്തമായി ബുക്ക് മേഷോ ടിക്കറ്റ് എടുത്ത് ഞാൻ പോയിരുന്ന് കണ്ടു. ഓക്കെ, അപ്പോൾ അത് ആർട്ടല്ല ശരിക്കും പറഞ്ഞാൽ കോസ്റ്റ്യൂംസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ്. ലാസ്റ്റ് കാണുന്ന ഏലിയൻസിൻ്റെ കോസ്റ്റ്യൂംസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ കോസ്റ്റ്യൂമർ സെൽഫായിട്ട് പുള്ളി ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെയാണ്. സോങ്സ് കേട്ട് കഴിഞ്ഞാൽ അറിയാം സംതിങ് അബൌട്ട് ഇസ് എന്നുള്ള ഒരു ഹോമേജ് ആണ് വെൺചന്ദ്രിക എന്നുള്ള ട്രാക്ക്. അത് ഞാൻ പബ്ലിക്കലി അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു സാധനമാണ്, ബിക്കോസ് ഞാനാണ് അവനെ കൊണ്ട് പറഞ്ഞു ചെയ്യിച്ചത്. എനിക്ക് ഒന്ന് മോഹൻലാൽ സ്പെഷ്യലാണ്, ആ മാഗസിനാണ് എൻ്റെ സിനിമയിലേക്ക് വരണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടാക്കിയത്. വിനീതേട്ടൻ്റെ ഒരു സ്കൂളിൽ വന്നാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ല ഒരു സ്കൂളെന്ന് എനിക്ക് പിന്നെ വിനോദ് ഷൊർണൂർ നമ്മളുടെ പ്രശ്നങ്ങളോട് എപ്പോഴും എന്നോട് പറയായിരുന്നു, നീ വന്നു വിട്ടത് ഏറ്റവും നല്ല സ്കൂളിലാണ്. ഒരു രണ്ടു മൂന്ന് ക്യാരവാനും കുറച്ച് വണ്ടി കണ്ടതിന് എൻ്റെ ഗ്യാസും, പിന്നെ അങ്ങോട്ട് പോയി നിൽക്കുകയെന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. അതെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല, ഇപ്പോഴും ഞാൻ സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു ഇപ്പോൾ സ്ട്രേഞ്ചർ തിങ്സ് ഒക്കെ കാണുന്ന പോലെയായിരുന്നു നമുക്ക് അന്ന് മനുവങ്ങൾ കാണുമെന്ന് പറഞ്ഞപ്പോൾ. ഹായ് ചന്തു, വെൽക്കം. ഹായ്, ഹായ് വിവേക്. ഗഗനാചാരി ഇപ്പോൾ വളരെ സക്സസ്ഫുൾ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സ്ഥലത്തൊന്നും അതിഗംഭീരമായിട്ടുള്ള റിവ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ ചന്തുവിൻ്റെ ഇപ്പോൾ എല്ലാവരുടെയും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എപ്പോഴാണ് ഈ ഒരു ഫിലിം മേക്കിംഗ് ഒരു സീഡ് മനസ്സിൽ വന്നതെന്നുള്ളത്. നമുക്കറിയാം തട്ടത്തിമറയത്തിലൂടെയാണ് ആദ്യം വന്നതെന്ന്. പക്ഷേ എപ്പോൾ തൊട്ടാണ്, എങ്ങനെയാണ് ഒരു സിനിമയാണ് എൻ്റെ ലൈഫ് അല്ലെ സിനിമയിലേക്കാണ് ഞാൻ പോകേണ്ടത് എന്നുള്ളൊരു തോട്ട് വരുന്നത്? ഏത് സമയത്താണ്, ഏത് പ്രായത്തിലാണ്? എനിക്ക് തോന്നുന്നു 10-ാം ക്ലാസ്സിൽ നമ്മുടെ മോഹൻലാൽ സ്പെഷ്യൽ എന്ന് പറഞ്ഞൊരു മാഗസിൻ ഉണ്ടായിരുന്നല്ലോ. അപ്പം ലാലറ്റിൻ്റെ കീർത്തി ചക്രയുടെ ഒക്കെ റിപ്പോർട്ട്സ് ഒക്കെ വന്നുകൊണ്ടിരുന്ന സമയമാണ്. അപ്പം ഞാൻ മോഹൻലാൽ സ്പെഷ്യൽ വാങ്ങിക്കുകയായിരുന്നു സ്ഥിരമായിട്ട്. അപ്പോൾ വായിക്കുന്ന സമയത്ത് കീർത്തി ചക്ര കാണുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഫിലിം മേക്കിൻ്റെ ആസ്പെക്ട്സ് മനസ്സിലാക്കുന്ന ഒരു സാധനം, അതായത് പാലക്കാട് കീർത്തി ചക്രയ്ക്ക് ഒരു സ്കെഡ്യൂൾ ഉണ്ടെന്നൊക്കെ ഞാനിങ്ങനെ ലാസ്റ്റ് ടൈമിൽ വായിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് സിനിമ കണ്ടപ്പോൾ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി പാലക്കാട് സ്കെഡ്യൂൾ ഏതാ പടത്തിൽ എന്നുള്ളത്, ഷൂട്ട് ചെയ്യുന്ന ഏതാണെന്നുള്ളത്. അത് ഞാൻ മേ ബി പറഞ്ഞാൽ ഭയങ്കര ഗൂഫി ആയിരിക്കും, ബട്ട് സ്റ്റിൽ ഷൂട്ട് ചെയ്യുന്നതിനിടയ്ക്ക് കുറച്ച് താഴെയുള്ള കമ്മ്യൂണിസ്റ്റ് വെച്ച് നമ്മുടെ കേരളത്തിൻ്റെ ടോപ്പോഗ്രഫി പെട്ടെന്ന് സൈഡിൽ കണ്ടപ്പോൾ എനിക്കത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഞാൻ എൻ്റെ സുഹൃത്തിനോട്, എൻ്റെ അന്നോട്ടിട്ട് എൻ്റെ ഇവിടെ ഉള്ള സൂര്യസമായ ബെസ്റ്റ് ഫ്രണ്ടുണ്ട്, അപ്പോൾ ഞാനോട് ഇങ്ങനെ പറഞ്ഞപ്പം പറഞ്ഞു എനിക്ക് ഓർമ്മയുണ്ട് അന്നും പറയുന്നത്, നീ എനിക്കത് മനസ്സിലായില്ല, നിനക്കത് മനസ്സിലായില്ല എന്നുള്ള രീതി സംസാരിച്ചു. അപ്പം എനിക്ക് ഒന്ന് മോഹൻലാൽ സ്പെഷ്യലാണ്, ആ മാഗസിനാണ് എൻ്റെ സിനിമയിലേക്ക് വരണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടാക്കിയത്. നമ്മൾ ഒരു അറിയാൻ ഇഷ്ടപ്പെടുന്ന ഒരു താരത്തിനെ അല്ലെങ്കിൽ അയാളുടെ സിനിമയുടെ വൃത്തങ്ങളെ ഭയങ്കരമായിട്ട് അറിയാനൊക്കെ പറ്റിയത് അതിൽ കൂടിയാണ്. അപ്പം സിനിമ വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ തന്നെയാണ്, ഒരു ഫോട്ടോഗ്രാഫി കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അച്ഛനും അയ്യനൊക്കെ ഫോട്ടോഗ്രാഫേഴ്സാണ്. പക്ഷേ ഫോട്ടോഗ്രാഫി കൊച്ചിലെ ഭയങ്കര മടുപ്പായിരുന്നു. ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് അച്ഛൻ മറ്റേ കല്യാണ ഫോട്ടോയ്ക്കൊക്കെ മറ്റേ ഫ്ലാഷ് പിടിക്കാൻ പോകുന്ന സമയത്ത് ക്രൗഡ് ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ വിചാരിച്ചത് പിന്നെ ഗ്രാഫിക് ഡിസൈനിങ് എല്ലാം പഠിക്കാം, അത് കാണാൻ ഫോട്ടോഷോപ്പ് ഉണ്ട്, വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടോ, ഫോട്ടോഷോപ്പിൽ ചെറിയ ബാലപാഠങ്ങൾ തലകെട്ടി വെക്കുക എന്നത് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് ഞാൻ ഓക്കെ ഡിസൈനിങ് പഠിക്കാമെന്ന് വിചാരിച്ചു വന്നു. ഭാഗ്യവശാൽ വന്നത് സബു കൊളോണി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിലാണ്. അപ്പോൾ ആദ്യം എനിക്ക് തോന്നുന്നു രഞ്ജിത്ത് സാറിൻ്റെയും മമ്മൂക്കിട്ടൊരു പടം ഉണ്ടല്ലോ, അല്ല എനിക്ക് മുമ്പ് നമ്മുടെ പ്രജാപതി. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം വർക്ക് ചെയ്യുന്ന സിനിമയുടെ സ്റ്റിൽസ് പ്രജാപതിയിലാണ് എനിക്ക് വർക്ക് ചെയ്യാനായിട്ട്. സബു കൊളോണിയിൽ നമുക്ക് തന്നിരുന്ന സ്റ്റിൽസ് അതൊക്കെ ആയിരുന്നു. അപ്പം അതൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര നമ്മളെന്തോ സിനിമയുടെ ഏതോ ഒരു വശത്ത് എത്തിപ്പെട്ടു എന്നുള്ളൊരു തോന്നലൊക്കെയാണ് അതൊക്കെ കാണുമ്പോൾ. അപ്പോൾ അങ്ങനെ നിന്ന് നമ്മൾ ഇറങ്ങി അഗൈൻ ഞാൻ അവിടുന്ന് ഡൽഹിയിൽ വർക്ക് ചെയ്യാൻ പോയി. ഡൽഹിയിലായിരുന്നു 3 years ഏജൻസി ലൈഫ് പോലത്തെ കുറച്ച് ജോലികളൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് ഗോവയിൽ വന്ന് പിന്നെയും ഫോട്ടോഗ്രാഫിയുടെ ഭാഗമായി. ഗോവയിൽ കുറച്ച് മോഡലിംഗ് ഫോട്ടോഷൂട്ട്സ് പരിപാടിയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ആ സമയത്താണ് ഒരു ഫിലിം ഗ്രൂപ്പ് വഴി ഗണേശ് രാജിനെ ഞാൻ പരിചയപ്പെടുന്നത്. ഗണേശ് രാജയുടെ നല്ലൊരു സൗഹൃദം ഫേസ്ബുക്ക് വഴി ഉണ്ടായിരുന്നു. ഗണേശിൻ്റെ കുട്ടിച്ചോദ്യം ആ സമയത്ത് അവനിങ്ങനെ പ്ലാൻ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നോട് പോസ്റ്റർ ചെയ്ത് കൊടുക്കാമെന്ന് ചോദിക്കുന്നു. ഞാൻ കൊച്ചിൻ ഫാഷൻ വീക്കിൻ്റെ ഫസ്റ്റ് എഡിഷനായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അതിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നാട്ടിൽ വന്ന സമയത്താണ് ഗണേശിനെ നേരിട്ട് കാണുന്നതും ഈ പോസ്റ്റർ ഞാൻ വർക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഗണേശ് ഓൾറെഡി ആ സമയത്ത് തട്ടത്തിമറത്തേക്ക് എൻറോൾഡ് ആയി. വിനുവേട്ടൻ വിളിച്ചിട്ട് അവനെ വർക്ക് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ചെയ്ത് പോസ്റ്റർ വിനുവേട്ടൻ കാണുകയും പുള്ളി എന്നെ വർക്ക് ചെയ്യാൻ വിളിക്കുകയായിരുന്നു. അങ്ങനെയാണ് എൻട്രി വരുന്നത്. പക്ഷേ നമ്മൾ പോസ്റ്റർ ചെയ്യാനായിട്ട് വിളിക്കുന്നതിനേക്കാൾ ഉപരി നമ്മളെ വിനുവേട്ടം കൂടെ നിർത്തി. ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ നമുക്കൊരു 3 മാസമൊക്കെ നമ്മൾ പയ്യന്നൂരുണ്ടായിരുന്നു. അങ്ങനെ അജുവേട്ടൻ ഷൂട്ടും ഉണ്ടായിരുന്നു. പക്ഷേ അതിന് മുമ്പുള്ള ഒരു 3 months ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ സിനിമ എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാരുടെ ഭയങ്കര സ്വപ്നമാണെന്നും നമ്മളീ കാണുന്ന പോലെ ഭയങ്കര ഒരു ഹൈറാർക്കി ഒന്നും അതിലില്ലെന്നും ഭയങ്കര വിനീതേട്ടൻ്റെ ഒരു സ്കൂളിൽ വന്നാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ല ഒരു സ്കൂളെന്ന് എനിക്ക് പിന്നെ വിനോദ് ഷൊർണൂർ നമ്മളുടെ പ്രശ്നങ്ങളോട് എപ്പോഴും എന്നോട് പറയായിരുന്നു, നീ വന്നു വിട്ടത് ഏറ്റവും നല്ല സ്കൂളിലാണ്, ഇതൊന്നും അല്ല ശരിക്കുള്ള ഒരാളെ സിനിമ എന്നൊക്കെ എപ്പോഴും സമയമായിരുന്നു. അതെ, അപ്പോൾ അവിടുന്ന് ശരിക്കും പറഞ്ഞാൽ വിനീതേട്ടൻ്റെ സെറ്റിൽ ആയതുകൊണ്ട് മാത്രം തട്ടത്തിൽ പറഞ്ഞതിന് ഒരു ആക്സസ് ഉണ്ടായിരുന്നു ഇവിടെയും പോകാനും ഒരു പോസിബിലിറ്റി സമയമായിട്ട് പോലും അതിൽ കുറച്ച് സ്റ്റിൽസ് ഒക്കെ എടുക്കാനും അതിൻ്റെ ഫിലിം മേക്കിങ്ങിൻ്റെ ഒക്കെ ബാക്കിൽ നിന്ന് കാണാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അടുത്ത റെഡ് വൈനായിരുന്നു ഞാൻ ചേരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മനസ്സിലായി പോസ്റ്റർ ഡിസൈനിന് സെറ്റിലേക്ക് ആക്സസ് ഇല്ല. ഇപ്പം നമുക്ക് പോകാൻ പറ്റില്ല, നമുക്ക് ഹാർഡ് ഡിസ്കിൽ സ്റ്റിൽസ് വരും. നമ്മൾ സംസാരിക്കുന്ന വേറൊരു ക്രിയേറ്റീവ് പ്രോസസ്സിൻ്റെ ഭാഗമാണ്.
അപ്പം ഞാനിത് ഈ ഫിലിമിന് ബാക്ക് ഈ ബാക്ക് സൈഡ് ഡീറ്റെയിൽസ് അറിഞ്ഞു തുടങ്ങിയതോടെ നമുക്ക് ഇതിനകത്ത് ഒരു ആഗ്രഹം തുടങ്ങി, ഇതെന്തെങ്കിലും പഠിക്കണം അറിയണം എന്നൊക്കെ ഉള്ളത്. പക്ഷേ എനിക്ക് മനസ്സിലായി പോസ്റ്റ് ഡിസൈനിങ് കൊണ്ട് കാര്യമില്ല എന്നുള്ളത്. അങ്ങനെ തിരയിൽ വിനീതനോട് ചോദിക്കുകയായിരുന്നു ഞാൻ പിന്നെയും ഫോട്ടോഗ്രാഫി സ്റ്റിൽ ഫോട്ടോഗ്രാഫി ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ട്, ബിക്കോസ് അസിസ്റ്റന്റ് ഡയറക്ടർക്ക് കേൾക്കുന്ന തെറി കേൾക്കാൻ തലപ്പില്ലാത്തതുകൊണ്ടിട്ട് നമ്മൾ ഒരു സ്റ്റില്ലിൻ്റെ ഭാഗമാകാം എന്ന് വിചാരിച്ച് അങ്ങനെ സ്റ്റിൽസ് എടുത്തു. അപ്പോഴേക്കും ആ പ്രോസസ്സിൻ്റെ ഭാഗമല്ല നമ്മൾ, ആ ക്രിയേറ്റീവ് പ്രോസസ്സിൻ്റെ ഭാഗമല്ല. അപ്പോൾ അതിന് അഭിനവും ബേസിലും ഗണേശും ഒക്കെ ഉണ്ട്. അപ്പം നമ്മളെല്ലാം ഒരുമിച്ചാണ് എപ്പോഴും. എന്നാലും അവർ ചെയ്യുന്ന പരിപാടി ഭയങ്കര കൗതുകത്തോടുകൂടിയൊക്കെ നോക്കി നിൽക്കാനേ നമുക്ക് പറ്റിയിട്ടുള്ളൂ. നമുക്ക് വേറൊരു ജോലി ഉണ്ടല്ലോ അവിടെ ചെയ്യാനായിട്ട്. പക്ഷെ എന്നാലും നമ്മൾ, ഞാൻ കുറച്ചധികം ആഡ്സിനും കാര്യങ്ങളൊക്കെ അസിസ്റ്റ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ പതുക്കെ ഗ്രാജുവലി ഈ ഫിലിമിൻ്റെ ചുറ്റുപാട് നിൽക്കുമ്പോൾ നമുക്ക് ഓരോരോ വിളികൾ വരുമല്ലോ ഫ്രീ ആയിട്ടും. ഇപ്പം എൻ്റെ കച്ചി പറഞ്ഞിട്ടുണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും ആരെങ്കിലുമൊക്കെ വിളിച്ചു കഴിഞ്ഞാലും കൂടെ പോകണം എന്നൊക്കെയുള്ള സാധനമൊക്കെ അന്നേ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ കൂടെ പോയി കിട്ടുന്ന എക്സ്പീരിയൻസ് ഒക്കെ തന്നെയാണ് ആദ്യത്തെ എക്സ്പീരിയൻസ്. പക്ഷേ ഈ ഇൻട്രോവേർട്ട് സ്വഭാവം അവിടെ ഒരു ക്രൗഡിൻ്റെ ഇടയിലേക്കാണ് പോകുന്നത്. സിനിമ സെറ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു ക്രൗഡഡ് ഏരിയയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയായിരുന്നു അത്? എങ്ങനെയാണ് ഡീൽ ചെയ്തത്? അത് ഇതുവരെ ഡീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇപ്പോഴും ഡീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും ഡീൽ ചെയ്യാൻ പറ്റിയിട്ടില്ലെന്ന് മാത്രമല്ല, സെറ്റിൽ പോകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് അത്. അത് വെട്ടി വേർത്ത് കുളിച്ച്, അതും എനിക്ക് തോന്നുന്നു എൻ്റെ രണ്ട് സിനിമകൾ സജൻ ബേക്കറിയും ഇപ്പോൾ ഗഗനചാരിയും വളരെ ക്രൂ കുറവായിരുന്നു. ആ ക്രൂ കുറവാണെന്ന് തന്നെ എനിക്ക് ഭയങ്കര ആശ്വാസമാണ്. ഒരു രണ്ടു മൂന്ന് ക്യാരവാനും കുറച്ച് വണ്ടി കണ്ടതിന് എൻ്റെ ഗ്യാസും, പിന്നെ അങ്ങോട്ട് പോയി നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. അതെങ്ങനെ മാനേജ് ചെയ്യണം എന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഇപ്പോഴും ഞാൻ സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്നാലും നമ്മളെ പാഷൻ ആയതുകൊണ്ടിട്ടും ഫിലിം മേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലഹരി എന്നൊക്കെ പറയുന്ന ഒരു സാധനം നമുക്ക് തല കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ റഷിലാണ് പിന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ബ്രോയ്ക്ക് അറിയാമല്ലോ എന്നൊക്കെ നന്നായിട്ട്. ഇപ്പം എനിക്കറിയാം ചന്തുവിനെ കുറച്ച് വർഷങ്ങളായിട്ട് അറിയാം. അപ്പോൾ ചന്തു പ്രോപ്പർ ഒരു ഫിലിം ഗീക്കാണ്, സൈഫൈ ഗീക്കാണ്. ഇതെല്ലാം ഒരുമിച്ച് വന്നൊരു സിനിമയാണ് ഗഗനചാരി. ഇപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഹോമാജ് കൊടുത്തിരിക്കുന്നത് ഒരുപാട് സിനിമകളുണ്ട്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ 90s കിഡ്സ് എന്ന് പറയുന്ന, ഇപ്പോൾ ഞാൻ 90s കിഡാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ പൊതുവേ പറയുന്ന ഒരു കാറ്റഗറിയിൽ പറയുന്ന എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് സിനിമയാണ് മനു അങ്കിൾ. അതാണ് അതിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു പേര്. അപ്പോൾ മനു അങ്കിൾ എത്രത്തോളം അഗൈൻ അതിൽ നമ്മളൊരു ഒരു ചെറിയ സൈഫൈ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അത് ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. ഒരു ഹ്യൂമറസ് രീതിയിലാണ് പറഞ്ഞു പോകുന്നത്, വളരെ ലൈറ്റ് ഹാർട്ടഡ് ടോണിലാണ്. അത് അതിന് ശേഷമോ അതിന് മുമ്പോ അങ്ങനെ ഒരു ടോണിലൊരു സിനിമ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അത് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ചന്തുവിനെ? മനു അങ്കിൾ എൻ്റെ അച്ഛൻ ഗൾഫിൽ ഫോട്ടോഗ്രാഫറായിരുന്നു. അപ്പോൾ അച്ഛൻ ഗൾഫിലുള്ള ഫോട്ടോഗ്രാഫർ റൂംമേറ്റ് ഒരു കാസറ്റ് കട VHS നടന്ന ആളായിരുന്നു. പുള്ളിക്ക് എന്തോ കേസുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി ജയിലടച്ചതിൻ്റെ ഭാഗമായിട്ട് അച്ഛൻ ഒരുതവണ വരുന്ന ഒരു ട്രങ്ക് പെട്ടിക്ക് അത് നിറച്ച് VHS കാസറ്റുകളാണ്. അപ്പോൾ അതിനകത്ത് മനുവങ്ങളോട്ട് എല്ലാ വേൾഡ് ക്ലാസിക്കുകളും ഉണ്ട്, ചെറിയ സോഫ്റ്റ് ബോൺസ് വരെ ഉണ്ട് അതിനകത്ത്. അപ്പം ഇതെല്ലാം നമ്മൾ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ഒരു പെൻഡോറ ബോക്സ് ആയിരുന്നു അത് ബേസിക്കലി. പക്ഷേ അത് മനുവങ്ങളാണ് എന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം ഇഷ്ടമുള്ള ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ. നമുക്ക് ലാലേട്ടനുണ്ട്, മമ്മൂക്കയുണ്ട്, സുരേഷ് കവി സാറുണ്ട്. സോ പിന്നെ എഗെയിൻ പിള്ളേരുടെ സാധനമുണ്ട്. അപ്പം നമ്മൾ ഒരു സൈഡിൽ ഭയങ്കര ജുറാസിക് പാർക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഡെയിലി കാണുമല്ലോ അല്ലേ. നമ്മൾ അന്നത്തെ സമയത്ത് നമുക്ക് ഭയങ്കര വിസ്മയമാണല്ലോ അത് കാണാൻ തന്നെ. അപ്പം അത് കണ്ടിട്ട് അതുമായിട്ടൊക്കെ റിസണേറ്റ് ആവുന്ന, അല്ലെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള അന്യഗ്രഹജീവി അല്ലെങ്കിൽ ഏലിയൻസ് എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ മെൻഷൻ ചെയ്ത് കാണുന്ന പോലും ആ ഒരു സിനിമയ്ക്കകത്താണ്. അപ്പോൾ അതിൻ്റെ ഒരു കൂൾനെസ് ഭയങ്കരമായിരുന്നു. ഒരു പിള്ളേരുടെ രീതിയിലത്തെ ഒരു കഥ പറച്ചിൽ, അതിൻ്റെ ഒരു ആക്സസിബിലിറ്റി, ഒരു ഇപ്പോൾ സ്ട്രേഞ്ച് തിങ്സ് ഒക്കെ കാണുന്ന പോലെ ആയിരുന്നു നമുക്ക് അന്ന് മനുവങ്ങൾ കാണുമെന്ന് പറഞ്ഞപ്പോൾ. എനിക്ക് തോന്നുന്നു 90s കിഡ് എന്നുള്ള രീതിയിൽ എല്ലാ രീതിയിലും നമ്മളുടെ ഒരു ഒരു കാഴ്ചയെ പാകപ്പെടുത്തിയ ഒരു സിനിമ കൂടിയാണെന്ന് തോന്നുന്നു. ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് പറയാൻ പറ്റുന്ന പരിപാടി, ഒരു ഹീസ്റ്റ് ഉണ്ട് അതിനകത്ത്. പിന്നെ ഓജി മിന്നൽ പ്രതാപൻ, അത് നമ്മളിടയ്ക്ക് സത്യം, അത് പുള്ളിയെ കാണാൻ ഊബർ കൂളല്ലായിരുന്നു ആ സമയത്ത് തന്നെ, എന്നാ പൊളിയായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ടൈമിൽ ഇപ്പൊ ഒരുപാട് ക്ലാസിക്സ് ഉണ്ടെങ്കിലും മനോങ്ങൾ മാറ്റി നിർത്തുന്നത് കുറച്ച് ഗ്ലോബലി റിസൊണേറ്റ് ചെയ്യുന്ന രീതിയിലത്തെ ചില നോട്ട്സ് ഉണ്ട് അതിനകത്ത്. പ്ലസ് ഈ അന്ന് ഇന്നും ഞാൻ എനിക്ക് തോന്നുന്നു നമ്മളെ ആദ്യത്തെ ടൈറ്റിൽ അനൗൺസ്മെന്റ് പോലും വീഡിയോ പോലും മനുവങ്കലിനകത്ത് പുള്ളി മറ്റേ നോക്കിയിട്ട് എക്സ്ട്രാ ടെറസ്ട്രിയൽസ് ഏലിയൻസ് എന്ന് പറയുന്ന ഒരു സാധനമാണ് നമ്മൾ പ്രൊമോ ആയിട്ട് യൂസ് ചെയ്തത്. സോ അത് ഡെന്നിസ് ജോസഫ് സാറിനുള്ള അൾട്ടിമേറ്റ് ഹോമേജ് ആണ് അത് സാറിനുള്ള. അപ്പോൾ അതേപോലെ തന്നെ പേര് വന്നിരിക്കുന്നത് ഞാൻ ഗന്ധർവൻ എന്നാണ്. അതുപോലെ ഒരുപാട് സിനിമകളുടെ പേരുകൾ നമ്മൾ ഹോമാജ് ലിസ്റ്റിൽ കാണുന്നുണ്ട്. കിലുക്കമുണ്ട്, അല്ലെങ്കിൽ സി എ ഡി മൂസയുണ്ട്, ഇപ്പം ശത്രഞ്ജ് കെ ഖിലാഡിയുണ്ട്, പിന്നെ വാസ്തുഹാരയിലാണ് സിനിമയുടെ ഒരു എൻഡിങ്ങിലേക്ക് എത്തുന്നത്. ഇത് വളരെ ഒരു ഭയങ്കര ഒരു വൈഡ് സ്പെക്ട്രമാണ്. ഇതെങ്ങനെ ഈ സിനിമകളെല്ലാം എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സിനിമയുടെ ഭാഗമായത്, ഗംഗനചാരിയിലേക്ക് എങ്ങനെയാണ് എത്തിയത്? എപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ എനിക്ക് തോന്നുന്നു വിവേകിനോട് കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നു. നമ്മളൊക്കെ ഡെയിലി ലൈഫിൽ ഈ യൂസേജസ് ഭയങ്കര കൂടുതലാണല്ലോ, പോപ്പ് കൾച്ചർ യൂസേജസ്. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അതിലെ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ഞാൻ കുറച്ചും കൂടി മറ്റേ പാവം കരഞ്ഞുകൊണ്ടാണ് പോകുന്നത് സാധനം യൂസ് ചെയ്തല്ലേ ഉള്ളു. അപ്പം ഇത് ഈ യൂസേജസ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അത് പണ്ടോട്ട് വിനീതനൊക്കെ എന്നോട് അഡ്രസ്സ് കിട്ടുന്നുണ്ട്, നീ ഇത് ഫുൾ ടൈം ഇങ്ങനെ റിലേറ്റ് ചെയ്തുള്ളൂ പറയുന്നത്.
അപ്പോൾ ഇതെനിക്ക് ഓവർ യൂസ്ഡ് ആണ്, എനിക്കറിയാം ഭയങ്കരമായി ഞാൻ ഓവർ യൂസ് ചെയ്യാറുണ്ട് അതിനെ. അപ്പോൾ ഇത് എല്ലാ സിനിമയിലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ആദ്യത്തെ സിനിമകൾ സെൽഫ് ലേൺഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ സായനവാർത്തകൾക്കകത്ത് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ജാസിഫ്റ്റിൻ്റെ സോങ്ങിനുള്ളൊരു ഹോമേജ് കൊടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ കൂട്ടരെ കൊണ്ട് ചോദിച്ചു അതിനകത്ത് അതിൻ്റെ ഒരു ആവശ്യമില്ല, പിന്നെ നീ എന്തിനാ അങ്ങനെ ചെയ്തെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ അതിൻ്റെ ഒരു പക്വത എത്തിയിട്ടില്ല ഞാൻ യൂസ് ചെയ്യുന്നതിനകത്ത്. പക്ഷേ ഗഗനചാരിക്കകത്ത് എന്നെപ്പോലെ തന്നെ ഒരു ലോസ്റ്റ് ആയിട്ടുള്ളൊരു സിനിഫയിൽ ഉള്ളതുകൊണ്ട് തന്നെ അവനിതൊക്കെ പറയാൻ പറ്റുന്നൊരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു പെർഫെക്റ്റ് പിച്ച് ആണെന്ന് തോന്നുന്നു ഇതിനൊക്കെ ഡിസ്പ്ലേ ചെയ്യാനും എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ളത്. അവനിത് ആരോടെങ്കിലുമൊക്കെ പറയണം എന്നുള്ളതാണ്. അപ്പം അവൻ്റെ മുമ്പിലൊരു ഡോക്യുമെന്ററി ക്രൂ വന്നിട്ട് അവനോട് ചോദിക്കുക അവൻ്റെ ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതൊക്കെയാണ്. സോ എനിക്ക് തോന്നുന്നു നമ്മളുടെയൊക്കെ ഒരു ആത്മാവുമായിട്ട് ഒരു റിലേറ്റബിലിറ്റി ഉള്ള അല്ലെങ്കിൽ സിനിഫയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് റിലേറ്റ് ചെയ്യുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു വാസ്തുഹാരയുടെ റെഫറൻസ് ഒരുപാട് പേര് എനിക്ക് അന്നോട്ട് ഇറങ്ങിയ സമയം തൊട്ട് ചേട്ടാ അത് ആരാ ഏത് പടം ആയിട്ടാട്ടിന്റെ ഏത് പടത്തിലാണ് വിവേകനും എനിക്കൊക്കെ പെട്ടെന്ന് മനസ്സിലായിട്ടുള്ളത് ഏതാ പടം എന്നുള്ളത്. അപ്പം ആ രീതിയിൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് ചിലപ്പോൾ ഒന്ന് റീവിസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അരുന്ന് സാറും ലാലറ്റിനും ഒരൊറ്റ പടത്തിൽ ഒരുമിച്ചിട്ടുള്ളത് അതിൻ്റെ അതൊരു ഗോൾഡും ഒരു ഐക്കോണിക് മൂവിയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പടം ഭയങ്കര ഒരു ഭയങ്കര സോബർ അല്ലെങ്കിൽ ഭയങ്കര വേദന ഉണ്ടാക്കുന്ന ഒരു സിനിമയാണെങ്കിൽ പോലും അരവിന്ദൻ പ്ലസ് മോഹൻലാൽ എന്ന് പറയുന്നത് സംതിങ് ഭയങ്കര രണ്ട് ലെജൻസുകൾ ഒരുമിച്ച പോലത്തെ ഒരു ഫീലാണ്. നമ്മൾ ഞാനെപ്പോഴും പറയും കെ ജോസ് സാറും ലാലറ്റിനും ഒരു പടം ചെയ്തില്ലെന്നൊക്കെ പറയുന്നത് ലൈഫിലെ ഏറ്റവും വലിയ മിസ്സാണ്. അതുപോലെ രാപ്പാടികളുടെ ഗാഥ എന്ന് പറഞ്ഞിട്ട് സോറി പത്മരാജൻ തിരക്കഥ എഴുതിയ കെ ജോർ സംവിധാനം ചെയ്ത സിനിമയുടെ പ്രിന്റ് കിട്ടാനില്ല, അത് എന്തായിരിക്കും എന്നുള്ള ഒരു 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 അത് കോൺസ്പെസി തിരിയായിട്ടൊക്കെയാണ് ഞാൻ കാണുന്നത്. ഇങ്ങനെ ഇങ്ങനെ ഇത്രയും ഡീപ്പായിട്ട് ഓരോ സിനിമകളുടെയും ഓരോ കാര്യങ്ങളും വരുന്നു, അതിനെ അതിനെ ചുറ്റിപ്പറ്റി ഒരു സ്റ്റോറി ഉണ്ടാക്കാം എന്നുള്ള തോട്ടായിരുന്നു അതോ ഈ അന്യഗ്രഹ ജീവി എന്നുള്ളൊരു തോട്ടായിരുന്നു ആദ്യം? ഈ സിനിഫയിലായിരുന്നു അന്യഗ്രഹ ജീവി ആയിരുന്നു ആദ്യമെന്ന്? ഇതെല്ലാം കൂടി ഇങ്ങനെ ഒരു ഒരു ബോക്സിനകത്തിട്ട് ഇങ്ങനെ കുലുക്കിയിട്ടൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ എനിക്ക് തോന്നിയത് അതായത് നമുക്കൊരു സറ്റയർ പറയാനാണെന്നുണ്ടെങ്കിലും ഒരു ഒരു കോൺസ്പിറസി തിയറി അല്ലെങ്കിൽ ഫ്യൂച്ചറൊക്കെ പറയാനാണെങ്കിലും മോക്യുമെൻ്ററി എന്നുള്ള ടൂളാണെന്ന് എനിക്ക് ലേറ്റ്ലി ഒരു എനിക്ക് തോന്നുന്നു ഓഫീസ് കണ്ടു കഴിഞ്ഞിട്ട് വാട്ട് വി ഡു ഇൻ ദി ഷാഡോസിൻ്റെ ഫീച്ചർ ഫിലിം ടൈക്കാപതിയുടെ ഫിലിമോഗ്രഫി എൻ്റെ ഫ്രണ്ട് ശരിക്കും ഇതിനകത്ത് അലൻ ജോസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു റിയൽ ഫ്രണ്ടാണ് ഇതിനകത്ത്. അലൻ ഇതുപോലെ തന്നെ ഭയങ്കര സിനിഫയല്ല. അപ്പം ഞങ്ങൾക്ക് അവനാണ് എന്നെ തൈക്കവതിയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ആദ്യം കാണുന്ന മൂവി ബോയിയാണ്. അപ്പം പുള്ളിയുടെ ബോയി കഴിഞ്ഞിട്ടാണ് ഞാൻ വാട് വി ഡു ഇൻ ദി ഷാഡോസ് കാണുന്നത്. അപ്പോൾ അതിലൊക്കെ ഈ പറഞ്ഞ മോക്യുമെൻ്ററി സ്വഭാവങ്ങളുണ്ട് പലയിടത്തായിട്ട്. ഇത് ഭയങ്കരമായിട്ട് എനിക്ക് വർക്കായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റിനെയും നമുക്ക് ഇതുവഴി ഭയങ്കര ലൈറ്റ് ഹാർട്ടഡായിട്ട് അവതരിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പം നാല് ഡ്രാക്കുളകൾ അല്ലെങ്കിൽ വാമ്പയേഴ്സ് താമസിക്കുന്ന ഒരു വടവീടാണ് അത് കാണിക്കുന്നത്. അപ്പം അത് ഞാൻ ചോദിക്കുന്നു അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു നമുക്ക് പറയാൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റ് ഇത്ര ഹാർഷും അഗ്രസീവും ഒക്കെ ആണെങ്കിൽ പോലും അതിൻ്റെ ടോൺ ഭയങ്കരമായിട്ട് മയപ്പെടുത്താൻ ഈ ഒരു മീഡിയം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സമയത്താണ് ഈ പറഞ്ഞ ഒരു എനിക്ക് വേറെയും ഐഡിയാസ് ഉണ്ടായിരുന്നു. ഒരു ചുപ്പ് പോലത്തെ ഒരു റിവ്യൂവർ ഒരു ചെറിയ ഒരു മർഡർ മിസ്റ്ററി പരിപാടിയൊക്കെ മൈൻഡിൽ ഉണ്ടായിരുന്നു. അപ്പം അപ്പോഴാണ് ഞാൻ ഈ ഒരു പൊളിറ്റിക്കൽ സിനാരിയും കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുത്തി എന്നാൽ അതിനകത്തേക്ക് ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരാം റോപ്പിൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഫസ്റ്റ് അങ്ങനെ റോപ്പിൻ ചെയ്ത ക്യാരക്ടർ അലൻ്റെ ക്യാരക്ടറാണ്. പിന്നെ ആ ക്യാരക്ടറിന് എനിക്ക് അധികം നോക്കി പോകേണ്ടതോ അല്ലെങ്കിൽ അതിനെപ്പറ്റി അധികം റിസർച്ച് ചെയ്യേണ്ടതോ ഒന്നും വന്നിട്ടില്ല. ബിക്കോസ് നമുക്കകത്തൊക്കെ തന്നെയുള്ള ക്യാരക്ടറാണ്. അപ്പം ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് ഒരു ഫിലിം റെഫറൻസുകളൊക്കെ വരുന്നതും അല്ലെങ്കിൽ ഫിലിമിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ചില സാധനങ്ങളൊക്കെ വരുന്നതൊക്കെ തന്നെ അതിലേക്ക് വന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു റിസർച്ച് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അത് തന്നെ ഇപ്പോൾ ഈ റെഫറൻസുകൾ എന്ന് പറയുമ്പോൾ അഗൈൻ വളരെ റിസ്ക്കിയാണ്. ഇപ്പോൾ കുറെ സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നു തമിഴ് സിനിമയൊക്കെ റെഫറൻസുകൾ ഉപയോഗിക്കുന്ന പോലെ മലയാള സിനിമ എപ്പോഴും ഉപയോഗിച്ചിട്ടില്ല, അല്ലെ പോപ്പ് കൾച്ചർ ഉപയോഗിക്കുന്ന പോലെ സോങ്സ് ഉപയോഗിക്കുന്ന പോലെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവില്ല ചില സമയത്ത് ഇത് ലാൻഡ് ആവുമോ, ഇത് ആൾക്കാർക്ക് മനസ്സിലാവുമോ? ഇപ്പോൾ സിനിമ തിയേറ്ററിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് അത്, എത്രത്തോളം ലാൻഡ് ആയിട്ടുണ്ട്, എത്രത്തോളം ആൾക്കാർ പിക്കപ്പ് ചെയ്ത് വരുന്നുണ്ട്? ഇപ്പോൾ നേരത്തെ പറഞ്ഞ കോൾസും ഒക്കെ പറയുന്നു, എങ്ങനെയാണ് അത്, ആൾക്കാരും കൗതുകരമായിട്ടായിരിക്കുമല്ലോ നോക്കുന്നത്? എനിക്കത് ശരിക്കും ഒരു തേർഡ് പാർട്ടി ആയിട്ട് ആരും അറിയാതെ അനോണിമസ് ആയിട്ട് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമിൽ എൻ്റെ ആദ്യമായിട്ട് എൻ്റെ ഒരു സിനിമ ഹിറ്റ് ആകുന്നതുകൊണ്ട് തന്നെ ഞാനത് പോയി ആരും അറിയാതെ ഞാൻ ഒറ്റയ്ക്ക് പോയി ഒരു തിയേറ്ററിൽ പോയിരുന്ന് എക്സ്പീരിയൻസ് ചെയ്തു. ആരും അറിയാതെ ഞാൻ സ്വന്തമായി ബുക്ക് മൈഷോ ടിക്കറ്റ് എടുത്ത് ഞാൻ പോയിരുന്ന് കണ്ടു. ഓക്കെ എല്ലാവരും ചിരിക്കുന്നുണ്ട്, അടിപൊളി. സോ ദാറ്റ് വാസ് സംതിങ്. കാരണം നമുക്ക് ഈ പറഞ്ഞ ജോക്സ് ലാൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ജോക്സ് ലാൻഡ് ആവുമോ എന്നുള്ള ഒരു ഡൗട്ടിനേക്കാളും സിനിമ ലാൻഡ് ആവുമോ അതോ സിനിമ ഇറക്കുമോ എന്നുള്ളതായിരുന്നല്ലോ എൻ്റെ ഫസ്റ്റ് ഡൗട്ട്. കാരണം പരിചയമില്ലാത്ത, അതെ. അപ്പം അതിനകത്ത് തന്നെ ഇങ്ങനത്തെ റിസ്കുകൾ വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ പോകുന്നത് വേറൊരു ദിശയിലേക്കാണ്. അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് അതിനകത്ത് ഒരു രീതിയിലും അനുകൂലമായ ഫാക്ടേഴ്സ് അല്ല. ഒരു റിലേറ്റബിലിറ്റി ഫാക്ടർ തീരെയില്ലാത്ത കാര്യങ്ങളാണ് ഈ പറയുന്ന റെഫറൻസുകളും കാര്യങ്ങളൊക്കെ. ആൾക്കാർ ചിലപ്പം ഇതാണോ അത് കോമഡി എന്നൊക്കെ രീതിയിൽ അതിനെ കോൾ ഔട്ട് ചെയ്യാൻ ചാൻസ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും മലയാള സിനിമയ്ക്ക് നമുക്ക് ആർക്കും ഇപ്പം തമിഴ് സിനിമ പോപ്പുലർ കൾച്ചറിനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്കുള്ള പോലെ പാരലൽ സിനിമയും
കൊമേഴ്ഷ്യലും അതിനല്ല എൻ്റെ ക്വാളിറ്റിയും ഒരു ഗോൾഡൻ ഏജും ഒക്കെ വേറെ ആൾക്കാർ കൊണ്ടൊന്നും എനിക്കറിയത്തില്ല, ചിലപ്പോൾ എനിക്ക് ധാരണ കുറവുള്ളതുകൊണ്ടായിരിക്കും. പക്ഷെ അതിന് യൂസ് ചെയ്യാം, യൂസ് ഇനി ഫ്യൂച്ചർ സെലിബ്രേറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് ജനകീയമായത് ശ്രീമസ് സാറിൻ്റെ ഒക്കെ ഒരു അക്സസിബിലിറ്റി ഉള്ള ഹ്യൂമർ ഒക്കെ വന്നു തുടങ്ങിയ സമയം ശേഷമാണ്. അപ്പം അതിന് ശ്രീമസ് സാറിന് ഒരു ഡയലോഗ് യൂസ് ചെയ്യാത്തൊരു ദിവസം നമുക്കില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഇനി ഫ്യൂച്ചറിൽ, ഇപ്പം ഞാൻ അതിനകത്ത് ശ്രീമസ് സാറിൻ്റെ ഡയലോഗ്സ് വളരെ കുറവ് യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു ഫ്യൂച്ചർ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് പുള്ളിയുടെ ഡെയിലി ഉള്ള പോപ്പുലർ കൾച്ചർ യൂസേഴ്സ് ഒക്കെ ഇനി ഫിലിമിൽ സെലിബ്രേറ്റ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട്. ഇതിൻ്റെ വേൾഡ് ബിൽഡിംഗ് ഇപ്പം നമ്മൾ ഒരിക്കലും ഇപ്പോൾ കോവിഡിൻ്റെ ഇടയിലൊക്കെയാണല്ലോ ഷൂട്ട് നടന്നത്. അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വളരെ വലിയ സ്കെയില് തോന്നിക്കുന്ന എന്നാൽ വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷനിൽ നിന്നാണ് ഇത് ചെയ്തേക്കുന്നത്. അത് ഭയങ്കര അത്ഭുതകരമായിട്ട് നമ്മൾ നോക്കിക്കാണുന്ന ഒരു കാര്യമാണ്. സി ജിയും അതേപോലെ തന്നെ റിയൽ ടൈം എഫക്ട്സും എല്ലാം കൂടെ കൂട്ടിച്ചേർത്തൊരു, പക്ഷേ വളരെ ക്ലോസ് സ്പേസിലാണ്, എന്നാൽ നമുക്കൊരു സ്കെയില് തോന്നിക്കുന്നുണ്ട്. ഇത് മ്യൂസിക് ആയാലും ആർട്ടായാലും അതിൻ്റെ എഡിറ്റിംഗ് ആയാലും എല്ലാം കൂടെ ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ളതുകൊണ്ടാണ് ആ ഒരു ഇമേഴ്സീവ് എക്സ്പീരിയൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഒരു ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായിരുന്നു? ആർട്ട് എസ്പെഷ്യലി ലൊക്കേഷൻസും ആർട്ട് ബാവക്കയാണ്. അപ്പം ബാവക്കയെ പറ്റി പറയുന്ന സമയത്തും എനിക്ക് കിളിബോയുടെ സമയത്ത് ബാവക്കയ്ക്ക് അവിടെ നിന്ന് ഞാൻ പരിചയപ്പെടുന്ന കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ ഓൾ ടുഗദർ നമ്മൾ ഇങ്ങനത്തെ ഒരു സെറ്റിങ്ങിനെ പറ്റി ആലോചിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു ആർട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മളൊരു മേക്ക് ബിലീഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫ്യൂച്ചർ കാണിക്കുന്നു. പക്ഷേ എന്നാൽ ഞങ്ങൾ അതിനകത്ത് എടുത്തേക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് മിനിമലിസം തന്നെയാണ്. നമ്മൾ എപ്പോഴും പാളിപ്പോകുന്നു ഇതുപോലെ നമ്മുടെ ഹൈ കോൺസെപ്ഷൽ സാധനങ്ങൾ ആലോചിച്ച് അതിനെ നമുക്ക് എത്തിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്തു കൊണ്ടുപോയി മൗണ്ട് ചെയ്യുകയും ചെയ്യും, എന്നിട്ട് നമുക്ക് മീഡിയക്കറായിട്ടുള്ള റിസൾട്ടും കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട് വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് അത് ജാർ ചെയ്യും. നമ്മൾ കണ്ണിൽ നമ്മുടെ ഡ്രാമയെ പോലും ശ്രദ്ധിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ നോട്ടങ്ങൾ പല സ്ഥലത്തേക്ക് പോകും. ഇപ്പോൾ വലിയ ഹൈ സ്കെയിലിംഗ് ഹിന്ദി പടങ്ങളിലോ അല്ലെങ്കിൽ തെലുങ്ക് പടങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ആർട്ടിഫിഷ്യൽ ആയിട്ടിരിപ്പുണ്ട്. ഇത് പക്ഷേ കുറച്ചുകൂടെ റിയലും ഗ്രിറ്റി ആയിട്ടാണ് തോന്നുന്നത്. ഗ്രിറ്റ്നെസ് തന്നെയായിരുന്നു, ഗ്രിറ്റ്നെസ്സിൻ്റെ ഒരു ഒരു എസ്തെറ്റിക്സ് പിടിച്ച്, എന്നാൽ ഭയങ്കര മിനിമലായിട്ട് വേണ്ട സാധനങ്ങൾ മാത്രം. ഈ സ്ലീപ്പോടൊക്കെ ഞാൻ ഓൾറെഡി ബാവക്കയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, നമുക്കൊരു സ്ലീപ്പ് ഔട്ട് പരിപാടി വേണം. അപ്പം അതിനൊക്കെ നമുക്ക് കുറച്ച് മോഡൽസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈവൻ ആപ്പിളിന്റെ ആദ്യത്തെ ഒരു പഴയ ഒരു മരത്തിന്റെ പോലത്തെ ഒരു ലോഗോ ഉണ്ട്, ഒരു ഇറ്റാലിക്സ് എഴുതിയിട്ടുള്ള ഫോണ്ട്. അപ്പൊ അതിന്റെ റെഫറൻസ് ഒക്കെ ആയിരുന്നു ലോഗോ ഒക്കെ കൊടുത്തത്. അതൊക്കെ അടിപൊളിയായിട്ട് അതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട് ബാവക്കയൊക്കെ. ആ പ്രോപ്പറായിട്ട് ആ സ്ലീപ്പ് ഔട്ട് ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് പുള്ളി പലയിടത്തായിട്ട്, അതിന്റെ മോഡൽ നമ്പർ വെച്ചിട്ടൊക്കെ ബ്രാൻഡ് ഒക്കെ ചെയ്തിട്ട്. നമ്മൾ അങ്ങനത്തെ ഡീറ്റെയിൽസ് കുറച്ച് യൂസ് ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ എന്നാലും അതിന്റെ ബാക്കിലേക്ക് നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ബാവക്കയ്ക്ക് ആദ്യമായിട്ട് ഞാൻ പറയുന്ന ബ്ലേഡ് റണ്ണർ ബാവക്കി ഒന്ന് കാണണം. ബ്ലേഡ് റണ്ണറിന്റെ ഒരു എസ്തെറ്റിക്സും ടോണും ഒക്കെയാണ് നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നത്. ഒരു സൈബർ പങ്കിഷ് പരിപാടിയാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഗെയിൻ ആ പ്രൊഡക്ഷൻ ഡിസൈൻ സംസാരിക്കുന്ന സമയത്ത് മറ്റാരുമായിട്ടും ഇല്ലാത്തൊരു മേ ബി ഒരു ഒരു ആക്സസിബിലിറ്റി എനിക്ക് ബാവക്കയുണ്ട്, ബിക്കോസ് സജൻ ബേക്കറി പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ നമ്മൾ പിള്ളേരെ കേൾക്കുന്ന ഒരാളും കൂടിയാണ് കിളിബോയി ചെയ്യുമ്പോൾ പോലും പുള്ളി. അപ്പോൾ അവരും അഗൈൻ സിനി ഫൈൽസ് ആണ് നമ്മൾ ഒബ്വിയസ്ലി കാണിച്ചിട്ടുള്ളത്. പക്ഷെ അവരുടെ ഒരു വാൾ ഉണ്ടാക്കിയതും പൾഫിക്ഷൻ്റെ ഒരു പെയിന്റിംഗ് വരച്ചതും ഒക്കെ പുള്ളി സ്വന്തമായി നമുക്ക് തന്ന ക്രിയേഷൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ തന്നെ ഭയങ്കര സ്റ്റണ്ടായിപ്പോയി പുള്ളിയുടെ കോൺട്രിബ്യൂഷൻസ് കണ്ടിട്ട്. ബാക്കിക്കും എനിക്ക് പിന്നെ സിനിമാട്ടോഗ്രാഫർ എന്ന് പറയുന്നത് സുർജിത് എസ് പൈ ആണ്. അപ്പം ഞങ്ങൾ ബിഗിനിങ്ങിൽ സംസാരിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്കൊരു ഈ 4:3 ഐഡിയ നമുക്കില്ലായിരുന്നു. അപ്പം നമ്മൾ 69 പോകാന്നൊക്കെയുള്ള ഒരു ഐഡിയയിലാണ് നമ്മൾ തുടങ്ങുന്നത്. അതും ഇപ്പം കുറേ റിവ്യൂസ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ നമ്മുടെ ബഡ്ജറ്റിൻ്റെ കൺസ്ട്രെയിൻസ് മനസ്സിലാവാത്ത രീതിയിൽ നമ്മൾ 4:3 നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നൊക്കെ ശ്രീ പറഞ്ഞ നല്ല കാര്യം. നമ്മൾ 69 നമ്മൾ ആലോചിച്ചിരുന്നത്. ബട്ട് ലേറ്റ്ലി എനിക്ക് 4:3 വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ബിക്കോസ് പണ്ടത്തെ കുറച്ചധികം എനിക്ക് തോന്നുന്നു പർപ്പിൾ റോസ് ഓഫ് കെയറോ ഗുഡിയലൻ്റെ പർപ്പിൾ റോസ് ഓഫ് കെയറോ കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു 4:3 പിടിച്ചാലോ. പക്ഷെ അത് പിടിക്കാനായിട്ട് വ്യക്തമായിട്ട് റീസൺ വേണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ എനിക്ക് തന്നത് സാക്സ് സ്നൈഡറാണ്. സ്നൈഡർ കട്ട് ആൾക്കാരെ ഡിമാൻഡ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം സ്റ്റാൻഡർഡ് കട്ട് ഇറങ്ങുമ്പോൾ അത് 4:3 ഇറങ്ങി. അപ്പോൾ അതിന് പുള്ളി കോമിക്കോണിൽ പറഞ്ഞൊരു റീസൺ ഉണ്ട്, കുറച്ചുകൂടെ ആർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നുന്ന ഒരു ഫോർമാറ്റാണ് 4:3. അപ്പോൾ എനിക്ക് ആ സമയത്ത് സ്നൈഡർ പുള്ളി സാക്സിനേറ്റർ പറഞ്ഞതാണ് എനിക്ക് കോൺഫിഡൻസ് കിട്ടിയത്. അപ്പം നെക്സ്റ്റ് ഞങ്ങളുടെ ഡി എ സെഷൻ അത് ഞാൻ ലൈവായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു ഡിഷൻ എടുക്കുമായിരുന്നു. കൺവേർട്ട് ചെയ്യാം, ആ 4:3 നമുക്ക് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കൺവേർട്ട് ചെയ്യുന്നത്. എന്നാലും ഞങ്ങൾ ബൈറ്റ് സീൻസ് ഞങ്ങൾ 69 തന്നെ വെച്ചു. ബിക്കോസ് അതിനൊരു ഡോക്യുമെന്ററീസ് പോകാൻ വേണമെന്ന് തോന്നി. അതിനകത്ത് പറയുന്ന കുറച്ചുകൂടെ ഒരു പഴയ ഒരു ട്രാഷി VHS എസ്തെറ്റിക്സ് ഒക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ അതിനെ ഒരു 4:3 മെയിൻറ്റെയിൻ ചെയ്ത് പോയത്. പിന്നെ ഒരു ബാക്കിയുള്ളൊരു സെറ്റിംഗ് പറയുമ്പോൾ എഗൈൻ കോസ്റ്റ്യൂംസ് ബ്യൂസി ബേബി ജോൺ ആണ് ചെയ്തത്. അതിനും ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് വളരെ മിനിമലായിട്ടുള്ള രീതിയിലും ബഡ്ജറ്റ് പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെയാണ് കോസ്റ്റ്യൂംസ് നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ഈ ഇൻവോൾവ് ആകുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഓരോരുത്തർക്കും ഒരു പാഷൻ ഉണ്ടാവുമല്ലോ ചില വർക്ക് ചെയ്യാൻ. അപ്പം ഈ ബ്യൂസി ഒക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള അധികം താരങ്ങളൊന്നും ഇല്ലാത്ത സിനിമയിലാണ് കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുള്ളിക്ക് ഇന്നും കിട്ടിക്കൊണ്ടിരുന്നത് പാടവും വരമ്പും മറ്റേ തോർത്തും മുണ്ടും ഒക്കെയാണ് പുള്ളി കിട്ടിക്കൊണ്ടിരുന്നത്. പുള്ളിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സാധനം കിട്ടുന്നത്. അപ്പോൾ പുള്ളി അന്നേ ചാർജ്ഡ് ആയിട്ടാണ് ഫസ്റ്റ് കഥ കേട്ടിട്ട് പോകുന്നത്. എന്ത് സാധനം പറഞ്ഞു കഴിഞ്ഞാലും പുള്ളി വർക്കൗട്ട് ചെയ്തുകൊണ്ട് തരുമെന്നുള്ളതാണ്. അപ്പം അതിനകത്ത് ഇപ്പോഴും ഫിലിം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് തന്നെ അവസാനത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, ബട്ട് അതിലൊക്കെ ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസിലൊക്കെ അവസാനം കാണിക്കുന്ന ഏലിയൻസ് പരിപാടിക്കകത്തൊക്കെ ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുള്ളിയുടെ കുറേ പരിപാടി നടന്നിട്ടുണ്ട്. അപ്പോൾ അത് ആർട്ടല്ല ശരിക്കും പറഞ്ഞത്, കോസ്റ്റ്യൂംസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ്.
ലാസ്റ്റ് കാണുന്ന ഏലിയൻസിന്റെ കോസ്റ്റ്യൂംസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ കോസ്റ്റ്യൂമർ സെൽഫായിട്ട് പുള്ളി ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഭയങ്കര രസമായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. എന്നെ കുറച്ചൊരു വിളിച്ച് പറഞ്ഞു ആ പരിപാടി അടിപൊളിയായിട്ടുണ്ട്, അവസാനം കാണുമ്പോൾ ഭയങ്കര പേടി തോന്നും അവർ വരുന്ന കാണുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻഫാക്ട് അതിലെ ഒരു അങ്ങനെ അയാളുടെ വരുന്ന ഒരാൾ നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനർ തന്നെയാണ് വേഷം ഇട്ടേക്കുന്നത്. അത് ഗംഭീരമായി. അതേപോലെ ഇതിൻ്റെ മ്യൂസിക്, ഇപ്പം ഞാൻ ഇതിൻ്റെ പല വേർഷൻസ് ഫെസ്റ്റിവൽ വേർഷൻസ് ഉൾപ്പെടെ കണ്ടിട്ട് പല ട്രീറ്റ്മെൻറ്റിലാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഫെസ്റ്റിവൽ വേർഷൻസിലേക്കും വരാം. മ്യൂസിക് എത്രത്തോളമാണ്, നിങ്ങൾ എത്രത്തോളം എക്സ്പെരിമെൻറ്റ് ചെയ്താണ് മ്യൂസിക് കൊണ്ടുവരുന്നത്? ശങ്കർ ഇനിഷ്യലി ഈ മൂവി അനൗൺസ് ചെയ്യുമ്പം പ്രശാന്ത് പിള്ളേ ആയിരുന്നു മ്യൂസിക്. അപ്പോൾ പ്രശാന്ത് കാനഡയിലേക്ക് മൂവ് ചെയ്യുന്നൊരു ഫേസിൽ നിൽക്കുന്ന സമയം കൂടിയായിരുന്നു അത്. അപ്പോൾ ഞാനെപ്പോഴും ശങ്കറിനോട് പറയും പ്രശാന്ത് പിന്നെ തിരിച്ചു വരുന്നത് മലയ്ക്കോട്ടെ വാലിപിനകത്താണ് തിരിച്ചു വരുന്നത്. അപ്പോൾ റാംബോയ്ക്കകത്ത് എല്ലാ സമയവും റാംബോ തുടങ്ങുന്ന സമയത്ത് സ്റ്റാലോണിനെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി മറ്റേ പട്ടളക്കാരൻ ഓഫീസർ പോകുമല്ലോ, അതുപോലെ ലിജോട്ടം വിളിക്കാൻ പോയിട്ടുണ്ട് നമ്മളിങ്ങനെ പറയും. അപ്പം പക്ഷെ നമുക്ക് അതുപോലെ വിളിച്ചുകൊണ്ട് വരാനുള്ള സാധനം ഇല്ലായിരുന്നു, ബിക്കോസ് പുള്ളി കുറച്ചധികം ഒരു ഒന്ന് മാറി നിൽക്കണം, ഒന്ന് റിലാക്സ് ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് നമുക്കൊരിക്കലും പുള്ളിയെ പിടിച്ച് വലിക്കാൻ പറ്റില്ല. അപ്പോൾ എന്നോട് പക്ഷേ പുള്ളി ചെയ്ത ഏറ്റവും വലിയ കാര്യം എനിക്ക് എൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ശങ്കർ ശർമ്മ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു കാര്യമായിരുന്നു. ശങ്കർ പുള്ളി ഒരു പ്രശ്നം ഒരു മെൻറ്ററായിട്ട് വരുന്ന ഭയങ്കര സെൻസുള്ള ഭയങ്കര ഫ്രണ്ടാണ് എൻ്റെ. അപ്പം ആദ്യത്തെ വേർഷനിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ശങ്കറിനൊരു ശങ്കർ ഡാഫ്റ്റ് പങ്കിനെ ഡിസ്കവർ ചെയ്യുന്നത് ഗാനചരി കൂടിയാണ്. അപ്പോൾ ശങ്കർ മീഡിയം ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി, പക്ഷേ ഒരു പ്രോപ്പർ ആർട്ടിസ്റ്റിനെ ഡിസ്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ചുമ്മാ നമ്മൾ റാൻഡമായിട്ട് സ്പോട്ടിഫിൽ വരുന്ന പാട്ടുകളായിരിക്കും മേ ബി കേട്ടിട്ടുള്ളത്. അപ്പം ഹി ഗോട്ട്സ് ബിഗ് ഇൻസ്പിറേഷൻ ഫ്രം ഡാഫ്റ്റ് പങ്ക്. അപ്പം നമ്മളെ സോങ്സ് കേട്ട് കഴിഞ്ഞാൽ അറിയാം സംതിങ് അബൌട്ട് ഇസ് എന്നുള്ള ഒരു ഹോമേജ് ആണ് വെൺചന്ദ്രിക എന്നുള്ള ട്രാക്ക്. അത് ഞാൻ പബ്ലിക്കലി അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു സാധനമാണ്, ബിക്കോസ് ഞാനാണ് അവനെ കൊണ്ട് പറഞ്ഞു ചെയ്യിച്ചത്. പക്ഷെ എന്നാലും ഫെസ്റ്റിവൽ വേർഷൻ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഒരു ബി ജി എം കുറച്ചുകൂടെ നമ്മൾ ലോസ് ആഞ്ചലസിലും യൂറോപ്പിലും യു എസിലുള്ള ഫെസ്റ്റിവൽസിലാണ് കൂടുതലും. അത് സൈഫൈ മോക്യുമെന്ററി ബേസ്ഡ് ഫെസ്റ്റിവൽസിലാണ് നമ്മൾ പോയിരുന്നത്. അപ്പോൾ അവിടെ പോകുമ്പോൾ അതെ അതിനകത്താണ് കൂടുതൽ ഓഡിയൻസ് ഉണ്ടാവുകയെന്ന് തോന്നുന്നു. കാരണം പിന്നെ സൗത്ത് ഏഷ്യൻ സിനിമകൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽസിലാണ് കൂടുതൽ പോയത്. അപ്പം അവിടേക്ക് പോകുമ്പം നമ്മുടെ രാഹുൽ മേനോൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് യു എസിലുള്ള ഫ്രണ്ടാണ് നമ്മൾ അതിനൊക്കെ ഹെൽപ്പും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അവനാണ് മൂവി അവിടെ റൺ ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തതൊക്കെ. അപ്പോൾ പുള്ളിയുടെ ഒരു സജഷനായിരുന്നു ആദ്യം ആ സൗത്ത് ഏഷ്യൻ മൂവി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു അവർക്ക് കാണുന്ന ഒരു അവർ പെർസീവ് ചെയ്യുന്ന രീതിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇന്ത്യൻ എലമെൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാവും. അപ്പോൾ അതങ്ങനെ കേറ്റർ ചെയ്യാം അതിനെ. നമുക്ക് മ്യൂസിക് ഭയങ്കര നമ്മളുടെ ഓൾഡ് സ്കൂൾ ഇവിടുത്തെ കുറച്ച് പരിപാടീസും കണ്ടംപററി ആയിട്ടാണെങ്കിൽ പോലും നമുക്ക് ഇവിടുത്തെ കുറച്ച് ട്രഡീഷണൽ ഇൻസ്ട്രുമെൻസ് ഒക്കെ യൂസ് ചെയ്യാമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെണ്ട മദ്ദളം ഇല്ല അങ്ങനത്തെ ഇല്ലാത്ത ഐറ്റം ഇല്ലായിരുന്നു ഞങ്ങളുടെ തുടക്കത്തിലെ ഈ ഫെസ്റ്റിവൽ വേർഷനകത്ത്. പിന്നെ അഗൈൻ കൃഷ്ണന്തേട്ടൻ്റെ വരവോടിയാണ് നമ്മൾ അതിനെ ടൈറ്റ്ലി പാക്ക് ചെയ്ത് ഒരു കൊമേഴ്ഷ്യൽ ഒരു ഔട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ സെറ്റാക്കുന്നത്. ശങ്കറിൻ്റെ എൻ്റെ കൂടെ ഒരു അസോസിയേഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഈ ആർട്ടിസ്റ്റുകൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വലിയ ആർട്ടിസ്റ്റുകളുടെ അടുക്കൽ പോകുമ്പോൾ അല്ലെങ്കിൽ മ്യൂസിഷ്യൻ്റെ അടുക്കളൊക്കെ പോകുന്ന സമയത്ത് നമ്മളൊരു ഒരു റൂമിൽ കയറി ചെന്ന് നമ്മളൊരു പാട്ടിന് അഭിപ്രായം പറഞ്ഞ് ആ കൊള്ളാൻ ചേട്ടാ ഇവിടെ ഒരു മാറ്റം എന്ന് പറയുന്ന രീതിയിൽ എനിക്ക് പറയാൻ അറിയത്തില്ല. പറയുമ്പോൾ തന്നെ നമുക്ക് പേടിയാ, നമുക്ക് അങ്ങനെ പോയിരിക്കുന്ന സമയത്ത് തന്നെ ആ ആർട്ടിസ്റ്റിനോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ളൊരു ധാരണയൊന്നും നമുക്കില്ല. കാരണം അങ്ങനെ ഒരു ചെറിയ സിനിമയിലൊരു ചെറിയ ജോലിയിൽ നിന്നും ചെയ്തു വന്ന ഒരു ഡയറക്ടർ ആയാളാണല്ലോ ഞാൻ. അപ്പം പക്ഷെ ശങ്കർ ആയതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഇല്ലായിരുന്നു. പ്രശാന്തേട്ടൻ കണക്ട് ചെയ്ത് തന്നതുകൊണ്ട് തന്നെ പ്രശാന്തേട്ടൻ കൈപിടി ചെയ്യിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അവൻ എന്നെ കറക്റ്റായിട്ട് വേണ്ട റിസൾട്ട്സിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഫോർ അവർ താങ്ക്ഫുൾ ആണ് ശങ്കറിൻ്റെ കാര്യത്തിൽ. ഭയങ്കര ഒരു ഗാനചരിയുടെ ഒരു സക്സസിൻ്റെ ബിഗ് ഒരു പോർഷൻ ശങ്കർ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ റൈറ്റർ കോ റൈറ്റർ ശിവസായി ഗണേഷ് സാറിൻ്റെ നെവ്യൂ ആണ്. നിങ്ങൾ തമ്മിലുള്ള ഒരു റൈറ്റിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്? ആരുടെ ആയിരുന്നു ഇനീഷ്യൽ തോട്ട്? എങ്ങനെയാണ് രണ്ടുപേരും ഉള്ള കൊളാബറേഷൻ എങ്ങനെയായിരുന്നു? ഇതിൽ അഗൈൻ ഒരുപാട് ഡയലോഗ്സിന് ഭയങ്കര അപ്രീസിയേഷൻ കിട്ടുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോപ്പ് കൾച്ചർ അല്ലാണ്ട് തന്നെ ഇപ്പോഴത്തെ ഉള്ള കറൻറ്റ് യൂസേജസും അതും എല്ലാം ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു റൈറ്റിംഗ് ആണ്. അപ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ഒരു റൈറ്റിംഗ് പ്രോസസ്സ്? ശിവ സാജൻ ബേക്കറി ഷൂട്ടിംഗ് സമയത്ത് റാന്നി സെറ്റിൽ വന്നിട്ടാണ് ശിവ പരിചയപ്പെടുന്നത്. അപ്പം ഞാൻ കാണുന്ന സമയത്ത് തന്നെ എന്നെ പോലെ തന്നെ ഒരു ഇൻട്രോവേർട്ട് മാറി നിന്നിട്ട് സമയം ഞാൻ ഇവരെന്താ കുറേ നേരമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ കുറച്ച് കണ്ടാണ് സാർ വിളിച്ച് പരിചയപ്പെടുന്നത്, എൻ്റെ അനന്തരനാ എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുന്നത്. അപ്പം ശിവമ്പിള്ള എന്നാണ് സാറ് വിളിക്കുന്നത്, ശിവമ്പിള്ള ഇങ്ങനെ വേണ്ട വിളിക്കുക. അപ്പം ഞങ്ങൾ ആദ്യം സംസാരിച്ച് തുടങ്ങിയ സമയത്ത് തന്നെ നമ്മൾ ഇപ്പം ആൾക്കാർ നമ്മളൊരു ആൾക്കാരുടെ ഒരു സ്വഭാവവും നമ്മുടെ ഒരു മ്യൂച്വൽ താല്പര്യങ്ങളൊക്കെ മനസ്സിലാകാൻ നമുക്ക് റീൽസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. ഞങ്ങൾ റീൽസ് എക്സ്ചേഞ്ചസ് ഒക്കെ കുറച്ച് അടിപൊളിയായിരുന്നു അപ്പോൾ ആ സമയത്ത്. അപ്പം അങ്ങനെ ഞങ്ങൾ പതുക്കെ സംസാരിച്ചു തുടങ്ങി. കോവിഡിൻ്റെ ടൈമിൽ എല്ലാവരും വീട്ടിൽ ഷെഡ് കയറിയപ്പോൾ ഞങ്ങളെല്ലാവരും പതുക്കെ ഇതുപോലെ സംസാരിച്ചു തുടങ്ങി. അപ്പം ഞങ്ങൾ ആദ്യം എഴുതി ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ സ്കെയിലുള്ള റിക്ക് ആൻഡ് മോർട്ടി കം മണി ആൻഡ് ചിറ്റപ്പൻ കം ഡോക്ടർ സ്ട്രേഞ്ച് പോലത്തെ ഇതിൽ നമ്മൾ ആ മൂവിക്ക് ഒരു ഈസ്റ്റർ ഗൈഡ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ആ പ്രൊജക്റ്റാണ് നമ്മൾ എഴുതിയത്. അപ്പോൾ ഒരു ഭയങ്കര മൗണ്ട് ചെയ്യാൻ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ആയിരുന്നു അത്. അപ്പോൾ എഴുതി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അജുവിനോട് ഇത് പിച്ച് ചെയ്തപ്പം പറഞ്ഞു
അജിടം പറഞ്ഞു എടാ ഇത് ഇപ്പോൾ പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ വേണം, ഈ ഒരു ടൈമിൽ അത് നമുക്ക് ഭയങ്കരമായിട്ടും വലിയൊരു ടാസ്ക് ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ അന്നാ പിന്നെ ഈ യൂണിവേഴ്സിൽ തന്നെയുള്ള ഒരു ചെറിയ സംഭവം എഴുതി നോക്കിയാലോന്ന് വെച്ചിട്ടാണ് നമ്മൾ ഗവനചാരിലേക്ക് വരുന്നത്. അപ്പം ശിവയുമായിട്ടുള്ള റൈറ്റിംഗ് പ്രോസസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു എനിക്ക് താഴെയുള്ള ഒരു ജനറേഷനായിട്ടുള്ളൊരു ബ്രിഡ്ജാണ് ബേസിക്കലി. ഇപ്പോൾ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എന്താണ് മറ്റേ ഒരു ഒരു സ്ലാങ് യൂസ് ചെയ്യുന്നത്, ഒരു ഇന്ത്യൻ സ്ലാങ് എന്താണ്, അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് ആൾക്കാർ യൂസ് ചെയ്യുന്നത്, അതൊക്കെ കറക്റ്റ് ശിവയുടെ വായിന്ന് അത് ഓർഗാനിക്കായിട്ടാണ് കിട്ടുന്നത്. ശിവ വിളിച്ചിട്ട് ചേട്ടാ ഇങ്ങനെ ഒരു സ്ലാങ് കൊണ്ട് കേട്ടോ എന്നല്ലേ പറയുന്നത്, ശിവ റാൻഡായിട്ട് എന്തെങ്കിലും പറയുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യും. ഇതെന്താടാ, അപ്പം ഞാനൊരു അമ്മാവനായിട്ടാണ് ചോദിക്കുക, മറ്റേ വസന്തമായിട്ടാണ് ഞാൻ ചോദിക്കുക. അപ്പം ചോദിക്കുന്ന സമയത്ത് അവൻ കറക്റ്റായിട്ട് എനിക്കത് നമുക്ക് പറഞ്ഞു തരും. അപ്പം ഈ ത്രൂ ഔട്ട് പ്രോസസ്സിനകത്തും നമുക്ക് അങ്ങനത്തെ ഒരു ഭയങ്കര ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. അപ്പം സാറിൻ്റെ ഇടയ്ക്ക് എനിക്ക് ആക്ച്വലി സായനവാത്തിലും സജൻ ബേക്കറി എഴുതുന്ന സമയത്ത് തന്നെ സ്പോണ്ടേനിയസ് നേച്ചർ ഭയങ്കരമായിട്ട് ഉണ്ട്. പണ്ട് തൊട്ടിട്ട് എഴുതാനും പെട്ടെന്ന് എന്തെങ്കിലും ഒരു കോമഡി വർക്കൗട്ട് ചെയ്യാനൊക്കെ എഴുതാമെന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ അതൊരു നല്ല പ്രോസസ്സ് അല്ല എന്നൊക്കെയുള്ള രീതിയിൽ വിനീതനോടൊക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സെറ്റിൽ എഴുതുന്നിട്ടൊന്നും ഒന്ന് ട്രൈ ചെയ്തെന്നൊക്കെ ഉള്ളൊരു സംസാരിച്ചിട്ടുണ്ട്. അപ്പം എനിക്കത് പറയണമെന്നുണ്ട്, എനിക്കത് എഴുതണം എന്നുള്ളത് കൊണ്ടിട്ട് ചുമ്മാ ഫോർ ദ സേക്ക് ഓഫ് എഴുതുന്നതല്ല, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഇല്ല വെള്ള പേപ്പർ കൊണ്ട് വന്നിട്ടല്ല നമ്മളത് ചെയ്യുന്നത്. സ്ക്രിപ്റ്റ് ഉണ്ട്, പക്ഷേ സെറ്റിൻ്റെ ആംബിയൻസിലും അവിടെ ഇരിക്കുന്ന സമയത്ത് ആർട്ടിസ്റ്റിൻ്റെ ഒരു മൂഡൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇമ്പ്രോവൈസ് ചെയ്യാൻ തോന്നൊരു തോന്നലാണ് നമ്മളത് ചെയ്യുന്നത്. പക്ഷേ ഈ ഗവനശാലയിൽ വന്നു കഴിഞ്ഞപ്പം എനിക്ക് ഇപ്പം സാറ് റീസെൻ്റ് ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് ഞാനും ശിവയും കൂടെ പതുക്കെ എന്തോ സംസാരിച്ചൊരു മരത്തിന് കീഴെ പോയി നിൽക്കുന്ന കാണാം, പിന്നെ നോക്കുമ്പോൾ ഇന്നോവയ്ക്ക് അതിൻ്റെ പ്രിൻ്റർ ചെയ്യുന്ന ചൂട് പ്രിൻ്റ് ചെയ്ത് കാണാം. അപ്പം ആ രീതിയിൽ ഞങ്ങളിങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഐഡിയ തോന്നും. അപ്പം നമ്മളത് വർക്കൗട്ട് ചെയ്ത് നമ്മൾ അവിടെ തന്നെ ഇരുന്നിട്ടാണ് നമ്മളത് എഴുതിയിട്ട് നമ്മൾ ചിലപ്പം സ്പോണ്ടിനസ് എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് സാറ് ഫുൾ ടൈം സെറ്റിൽ കഥയായിരിക്കുമല്ലോ, നമുക്ക് ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് മറ്റേ ടേക്ക് വിളിച്ച് കഴിയുമ്പം സാറിൻ്റെ കഥ തീരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും ഷൂട്ട് തുടങ്ങാനായിട്ട്. അപ്പം അരീ സാറിങ്ങനെ പല മലയാള സിനിമയിലെ പഴയ പ്രിയം സാറിനോടൊക്കെ വർക്ക് ചെയ്ത് പല കഥകളിങ്ങനെ പറഞ്ഞു കേൾക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഹോബി. ഞാൻ സാറിനോട് പോലെ ഇരകളുടെ ഡീറ്റെയിൽസ് ചോദിച്ച് സാറിനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മളിത് എഴുതിക്കൊണ്ടുവന്ന് സാറിന് കൊടുക്കും. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് സാർ ഓമിച്ചിട്ട് പറയും ഇതുപോലായിരുന്നു പ്രിയനുമൊക്കെ അങ്ങനെ ഇങ്ങനെ ലാസ്റ്റ് വരെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പം സാർ അങ്ങനെ ഒരു പ്രിയൻ സാറൊക്കെ അത് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അത് ചെയ്യുന്നതും നമുക്കത് സ്പോണ്ടേനിയസ് ആയിട്ടൊരു നേച്ചർ ഉള്ള ഒരു ഗിഫ്റ്റാണ് നമുക്ക് പറയുന്ന സമയത്താണ് നമുക്ക് ആ കോൺഫിഡൻസ് വരുന്നത്. ആ കോൺഫിഡൻസ് അന്നും എനിക്ക് ശരിക്കും അന്നും സാറാ അങ്ങനെ എഴുതാനായിട്ട്. അപ്പം ഇതിലെ ബൈറ്റ്സ് ഒക്കെ ആ രീതിയിൽ ഇംപ്രൊവൈസ്ഡാണ്, ഞങ്ങൾ എഴുതിക്കൊണ്ട് വന്ന ബൈറ്റ്സ് ഒന്നുമല്ല. സാർ മറ്റേ പറയുന്നുണ്ട് ഈ ഗ്രഹത്തിൽ താമസിക്കാൻ കാശില്ലാത്തവരാണ് മറ്റൊരു ഗ്രഹത്തിൽ പോയി അവളെ കൊണ്ടുപോയി താമസിക്കാൻ പോകുന്നൊക്കെ ഉള്ളത്. ആ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് ചോദിച്ചു സാറോട് ചോദിച്ചു സാർ ഇങ്ങനെ ഡയലോഗ് ബൈറ്റ് കയറി എങ്ങനെ ഉണ്ടാവും പുളികി എന്നുള്ളത് സാറ് പറയുമ്പോഴാണ് നമ്മളതൊക്കെ ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു ഞങ്ങളിനകത്ത് ഒരു ഓട്ടോ എന്തൂസിയാസ്റ്റ് ആവണം, ക്ലൈമാക്സിലൊരു ഇൻ്റർണൽ കമ്പഷൻ എഞ്ചിൻ യൂസ് ചെയ്യുന്ന ഒരു ആളായിരിക്കണം വിക്ടർ എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രത്തിന് എനിക്ക് സത്യം പറഞ്ഞാൽ സാറിനെ അറിഞ്ഞതിന് ശേഷം ഒരു പെട്രോൾ ഹെഡിനെ എനിക്ക് ആലോചിക്കാൻ പറ്റിയിട്ടില്ല വേറെ ആളെ. ഈ ആർട്ടിസ്റ്റിന് കലയും രാഷ്ട്രീയം മാറ്റി നിർത്തി ചിന്തിക്കാൻ പറ്റുന്ന പറയുന്നത് തന്നെയാണ് ആർട്ടിസ്റ്റിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അതിനെ മാറ്റി കാണാൻ പറ്റുന്നില്ലെങ്കിൽ തന്നെ അത് ആർട്ടിസ്റ്റിൻ്റെ ഒരു വലിയ പ്രശ്നമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഇരിക്കുന്ന സമയത്ത് ഗൂഗിള് അനുകരിക്കാത്ത ആൾക്കാരില്ല. സുരേഷ് ഗോപി സാറിനെ അനുകരിക്കും, അതെല്ലാവരും പറഞ്ഞ് ചെയ്യിപ്പിക്കാറുണ്ട്. അവന് പുറത്തത് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത് മറ്റേ അവന് ഇഷ്ടമല്ല. പക്ഷേ ഗൂഗിളിൻ്റെ ട്രെയിലർമേഡായിരുന്നു അലൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ. അവനത് ചെയ്യുന്ന സമയത്തും എന്നോട് ചോദിക്കുകയെന്ന് വെച്ചിട്ട് അത് ഇച്ചിരി ഓവറാകുമോ ഞാനിങ്ങനെ എന്നിളകി ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം പിന്നെ ഗൂഗിൾ വന്നിട്ട് എനിക്ക് തോന്നുന്നു സാർ ഭയങ്കരമായിട്ട് വായഞ്ഞു. അപ്പോൾ സാർ ഇനിഷ്യൽ ഡേയ്സിൽ സാർ ഒരു സ്റ്റിഫായിരുന്നു. ഗൂഗിൾ വന്നു കഴിയുമ്പോൾ ശരിക്കും പേരപ്പനും മറ്റേ ഇതുമായി, ഇവർ രണ്ടുപേരും കുറച്ചിലോട്ട് അറിയാമല്ലോ. ഈ സിനിമ എൻ്റെ എത്രയാണോ അത് അജു വർഗീസിൻ്റെ കൂടെയാണെന്ന് എനിക്കത് പറയാൻ ഇഷ്ടം. അത് ക്രിയേറ്റീവായിട്ടുള്ള രീതിയിലത്തെ ഇൻവോൾവ്മെൻ്റ് അല്ല.